ഇപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അതിലേക്ക് പോകാം. ജൂലൈ 2023 കോ ഹുവാ താ ശിഷ്ടമണ്ഡൽ കെ സദസ്യഗൺ ദില്ലി കെ അതിരിക്ത ആഗ്ര കി യാത്ര ഭീ കരേംഗേ ഉൻക ശുക്രവാർ ദിനാങ്ക 4 അഗസ്ത് 2023 കോ ഭാരത് സേ പ്രസ്ഥാൻ ഹോഗാ ഹം അപ്നേ ദേശ് മേ ഉൻകെ സുഖദ് ഓർ സഫൽ പ്രവാസ് കി കാംനാ കർതേ ഹൈ ഉൻകെ മാധ്യമ സേ ഹം മലാവി ഗണരാജ് കി സൻസദ് वहाँ की सरकार और वहाँ की मित्र जनता को अपनी बधाई और शुभकामनाएं प्रेषित करते हैं. क्वेश्चन नंबर 141 सुनील कुमार मंडल. ऑनरेबल मेंबर नहीं बोलेगा ना. क्वेश्चन माननीय मंत्री जी, एक विवरण दिया गया है माननीय निशिकांत दुबे. क्वेश्चन नंबर 142 माननीय सदस्य. माननीय अध्यक्ष जी, मैं आपके माध्यम से माननीय प्रधानमंत्री जी को और माननीय शिक्षा मंत्री जी को नई शिक्षा नीति के लिए बधाई देता हूं कि उन्होंने वर्षों बाद जो है मैकाले की शिक्षा पद्धति को बदलने का काम किया. माननीय अध्यक्ष महोदय, शिक्षा की जो समस्या है, जो 374 जो बैकवर्ड डिस्ट्रिक्ट का लिस्ट जो है माननीय शिक्षा मंत्री जी ने मुझे दिया है, उसके पीछे जो दो रीजन है सर, वो दो रीजन ये है कि राज्य का जो बोर्ड है वो अलग है और CBSE बोर्ड अलग है. जो नौकरी पाते हैं बच्चे वो CBSE या ICSE बोर्ड के लोग होते हैं, और जो राज्यों का जो बोर्ड है वो उस तरह से शिक्षा में कोप अप नहीं कर सकता है. दूसरा, पैसा खर्च करने के बाद भी मैक्सिमम जितने स्कूल राज्य सरकार चला रहे हैं, खासकर मेरे झारखंड में सर, उसमें शिक्षकों की भारी कमी है. दूसरा, रूसा से जो पैसा देते हैं, जो माननीय मंत्री जी ने कहा है, बिल्डिंग तो रूसा से बन जाता है लेकिन शिक्षक नहीं है, और शिक्षक नहीं होने के कारण न स्कूल में पढ़ाई हो पा रही है न कॉलेज में पढ़ाई हो रही है. इन दोनों चीजों के लिए माननीय प्रधानमंत्री जी, मुझे पता है कि ये कंकरेंट लिस्ट में है. റോബിൻ മാത്യു മറ്റത്തിൽ ഇപ്പോൾ ചേരുന്നുണ്ട്. ഇന്നിപ്പോൾ പാർലമെന്റിൽ മന്ത്രിമാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുക അടക്കം ചെയ്തിരുന്നു. റോബിൻ, നടപടികൾ തുടങ്ങിയിരിക്കുന്നു, എന്താണ് വിവരങ്ങൾ? രജനി, പാർലമെന്റിൽ നടപടികൾ തുടങ്ങി കഴിഞ്ഞു. ലോക്സഭയിൽ എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷം ബഹളം വെക്കുകയാണ്. പ്രധാനമന്ത്രി സംസാരിക്കണമെന്നടക്കം ആവശ്യമൊപ്പം തന്നെ അവിശ്വാസ പ്രമേയം എന്തുകൊണ്ട് ചർച്ചക്കെടുക്കുന്നില്ല എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികളിലെ MPമാർ പ്രതിഷേധിക്കുന്നത്. രാജ്യസഭയിലും അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ബില്ലുകൾ അവതരിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഹ്രസ്വമായ ശ്രമങ്ങളിലേക്ക് മാത്രം കടന്നിരിക്കുകയാണ് രാജ്യസഭ. അതുകൊണ്ട് അത് അവസാനിക്കുമ്പോൾ തന്നെ, ചോദ്യോത്തരവ്പ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ എന്തായാലും ലോക്സഭയിൽ മനസ്സിലാക്കുന്ന അനുസരിച്ച് നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിപക്ഷം പാർട്ടികളിലെ MPമാർ പ്രതിഷേധിക്കുന്നു എന്നതാണ്. പോസ്റ്ററുകൾ ഏന്തി ഈ വിഷയത്തിൽ ചർച്ച വേണം, മണിപ്പൂർ വിഷയത്തിൽ ചർച്ച വേണം, അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുക്കണം എന്നതാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും പ്രതിഷേധം തുടരുമ്പോൾ പോലും സഭാ നടപടികൾ മുന്നോട്ട് പോകുന്ന കാഴ്ചയും എന്തായാലും കാണുന്നുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ചില ബില്ലുകൾ തന്നെ സഭയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അജണ്ടയിലില്ല എങ്കിൽ പോലും ഒരുപക്ഷെ ദില്ലിയിൽ ഓർഡിനൻസിന് പകരമുള്ള ബില്ലടക്കം സഭയിൽ വരാനുള്ളതുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുന്ന ജനന മരണ രജിസ്ട്രേഷന്റെ ബില്ലുണ്ട്. ഒപ്പം സിനിമാറ്റോഗ്രാഫ് ഭേദഗതി ബിൽ പോലുള്ള ചില സുപ്രധാന ബില്ലുകളും കൂടി സഭയിൽ വരേണ്ട സാഹചര്യമാണുള്ളത്. അതിനിടയിൽ എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതാണ്. രാവിലെ ഇന്ത്യ സഖ്യവും യോഗം ചേർന്നിരുന്നു. ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ മണിപ്പൂരിൽ സന്ദർശനം നടത്തിയിരുന്നു. 16 പാർട്ടികളിൽ 21 MPമാരാണ് സന്ദർശനം നടത്തിയത്. അവിടെ കണ്ട കാഴ്ചകളെക്കുറിച്ച് തിരികെ ദില്ലിയിലെത്തി ഇന്ന് യോഗം ചേർന്നപ്പോൾ കക്ഷി നേതാക്കളുമായി MPമാർ സംസാരിച്ചു, അവിടുത്തെ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതേസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുമായി പാർലമെന്റിൽ ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചും പ്രാഥമികമായി എന്തായാലും പ്രധാനമന്ത്രിയും മന്ത്രിമാരുമായി സംസാരിക്കാനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു ഘട്ടത്തിൽ.
പ്രത്യേകിച്ച് ബില്ലുകൾ അടക്കം വരുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ചും എന്തായാലും പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴെന്തായാലും പ്രതിഷേധം തുടരുകയാണ്, നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ശരി, റോബിൻ മാത്യു മറ്റത്തിൽ വിവരങ്ങൾ നൽകിയത്.